പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ മൊബൈൽ ഫോൺ പ്രവർത്തിക്കാതെയായി. എന്തോ തലേദിവസം വരെയൊക്കെ വിളിക്കുകയും മെസ്സേജ് വരികയും വാട്സപ്പ് ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്ന് അതങ്ങ് എന്തോ നിന്നുപോയതുപോലെ. ഞാൻ എൻ്റെ പള്ളിയിൽ അൽത്താറ് ബാലനായിരിക്കുന്ന പയ്യനോട് പറഞ്ഞടാ, എൻ്റെ ഫോണിന് എന്തോ സംഭവം ഉണ്ടാ, നോക്കടാ. ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്കും എനിക്കും ഒക്കെ അറിയാം, പിള്ളേർക്കാണ് ഇതിനെക്കുറിച്ചൊക്കെ കുറേയും കൂടി അറിവുള്ളത്. അവന് എൻ്റെ മൊബൈൽ തുറന്ന് എന്തൊക്കെയോ നോക്കിയിട്ട് പറഞ്ഞു, അച്ഛാ ഇതങ്ങ് ഹാങ്ങായി അച്ഛാന്ന് പറഞ്ഞു. ഞാൻ എന്നാ പറ്റിയതാടാ അച്ഛാ, ഇതിനകത്ത് ഒരുപാട് സാധനമുണ്ടോ അച്ഛാ? കുറേ സാധനം ഡിലീറ്റ് ചെയ്യാം അച്ഛാന്ന് പറഞ്ഞു. ഇവൻ എൻ്റെ മൊബൈൽ മേടിച്ചിട്ട് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തു. ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫോണിൽ ആര് കുഴപ്പമില്ലാതെ ഫോൺ പ്രവർത്തിക്കാൻ തുടങ്ങി. അവൻ എന്നോട് പറഞ്ഞു വെച്ചു, അച്ഛാ അച്ഛൻ്റെ കുഴപ്പം, അച്ഛൻ ഈ കിട്ടിയതെല്ലാം സൂക്ഷിച്ച് വെച്ചിരിക്കുക അച്ഛാ, അച്ഛാ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ, കണ്ടു കഴിഞ്ഞിട്ട് കുറേ കളയണ്ടേ, ഡിലീറ്റ് ചെയ്യാൻ പഠിക്കുക അച്ഛാന്ന് പറഞ്ഞു. അവൻ എന്നെ ആ ആശയം എന്നെ ഓർപ്പിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും ജീവിതം ഹാങ്ങായി പോകുന്നതിൻ്റെ കാരണം എന്താ? നമ്മൾ പലതും ഡിലീറ്റ് ചെയ്യുക, കിട്ടിയതും കണ്ടതും കേട്ടതെല്ലാം മനസ്സിൽ കൊണ്ടുനടക്കുക, കുറേ കാര്യങ്ങൾ കളയണം. പ്രിയപ്പെട്ടവരെ, മനസ്സിൽ നിന്ന് കളഞ്ഞേക്കണം. ചിലപ്പോൾ നമ്മളെ ഒരാൾ വേദനിപ്പിച്ചു, ഒരാൾ കരയിപ്പിച്ചു, പറ്റിച്ചു, വഞ്ചിച്ചു, ഇതൊക്കെ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇതെല്ലാം എന്ന് മനസ്സിൽ സൂക്ഷിച്ചാൽ ഈ മനസ്സിൻ്റെ സുഖവും ഗമനവും അതിൻ്റെ സൗന്ദര്യവും പോകുമല്ലേ. ചില കാര്യങ്ങൾ വിട്ട് കളഞ്ഞേക്കണം, ഓട്ടെ. ഇതുപോലെ പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ വഞ്ചിച്ച അനുഭവങ്ങൾ, കരയിപ്പിച്ച അനുഭവങ്ങൾ, വിഷമിപ്പിച്ച അനുഭവങ്ങൾ ഇതൊക്കെയുണ്ട്, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുമ്പോഴാണ് ഈ മനസ്സിൻ്റെ ഭാരം കൂടുന്നത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പഠിക്കണം. പ്രായമാകുമ്പോഴുള്ള വല്ലാത്ത ദുസ്വഭാവങ്ങളൊന്നും ഒന്നും കളയാൻ തോന്നിയാൽ എല്ലാം ഇങ്ങനെ വാരി കൂട്ടി വെക്കാനാണ് തോന്നുന്നത്. ഞാനിപ്പോൾ എന്നെപ്പോലെയുള്ളൊരു അച്ഛൻ്റെ അടുത്ത്, പ്രായം അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ കണ്ടു, പണ്ടത്തെ ദീപികയുടെ പത്ര മുഖക്കുറിപ്പുകളൊക്കെ ഇപ്പോൾ ഉണ്ട്, ഇന്ന് കണ്ണുപോലും ശരിക്കും കാണത്തില്ല, എന്ന് വായിക്കാനാ? ഞാൻ പറയാം, അച്ഛാ എടുത്ത് കളയാം അച്ഛാ അതൊക്കെ. പഴയ കാലത്ത് കിട്ടിയ എന്തൊക്കെയോ സമ്മാനങ്ങൾ, ബർത്ത്ഡേക്ക് കിട്ടിയ കാർഡുകൾ, ഇതൊക്കെ എന്തിനു സൂക്ഷിച്ചു വെച്ചിട്ടിരിക്കുന്ന? ഇതൊക്കെ എടുത്ത് കളയണ്ടേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഭാരങ്ങൾ കുറച്ച് 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 പോകണം. അത് സമ്പത്തിൻ്റെ ഭാരവും കുറയ്ക്കണം, ജീവിതത്തിലെ സൗകര്യങ്ങളുടെ ഭാരവും കുറയ്ക്കണം, ജീവിതത്തിലെ ഇങ്ങനത്തെ അവസ്ഥകളുടെ ഭാരവും കുറയ്ക്കണം. നമ്മുടെ ട്രെയിൻ യാത്രയിലൊക്കെ നമ്മൾ കേൾക്കുന്ന വചനമില്ലേ, ലഗേജ് കുറഞ്ഞിരുന്നാൽ യാത്ര സുന്ദരമാണെന്നും. പ്രിയപ്പെട്ട, ബോധപൂർവം ചില കാര്യങ്ങൾ കളയാൻ പഠിക്കുക. എന്തൊക്കെ കളയണം പ്രിയപ്പെട്ടെ? പ്രത്യേകിച്ച് മനസ്സിൽ ദുഃഖമായി കിടക്കുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ആരുടെങ്കിലും മരണം, പ്രിയപ്പെട്ടവരുടെ മരണം, ഇങ്ങനെ ചില ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്, ട്രൗമാറ്റിക് ഇവൻസ് എന്നൊക്കെ പറഞ്ഞു വെക്കാം. ഇത് സംഭവിച്ചു, ഇതെന്നും ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കണ്ട. 10-40 വർഷം മുമ്പ് മരിച്ചു പോയ അമ്മയെ ഓർത്ത് ഇപ്പോഴും കരയേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായും മരണം ദുഃഖകരമാണെങ്കിലും ഇന്നും കരയേണ്ട കാര്യമുണ്ടോ? അത് ചിലപ്പോഴൊക്കെ നമുക്കുണ്ടായ നഷ്ടങ്ങൾ, ചിലപ്പോഴൊക്കെ ആരെങ്കിലും നമ്മളെ പറ്റിച്ചത്, നമ്മുടെ സൽപ്പേര് നശിപ്പിച്ചത്, നമ്മോട് മോശമായി പെരുമാറിയത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടെടുക്കരുത്. അതൊക്കെ ചീഞ്ഞ പഴം പോലെയാണ് പ്രിയപ്പെട്ടത്. അതുകൊണ്ട് നമ്മളെടുത്ത് കളയണം, മനസ്സിൻ്റെ ബാസ്ക്കറ്റിൽ നിന്ന് എടുത്ത് കളഞ്ഞേ പറ്റും. ഒരുപാട് പേരുടെ ഹാർട്ട് അറ്റാക്കിൻ്റെയും ഒരുപാട് പേരുടെ ക്യാൻസറിൻ്റെയും ഒക്കെ കാരണം ഈ മനസ്സിലേക്ക് ഇങ്ങനെ കയറിക്കുന്ന നെഗറ്റീവ് കറണ്ടാണ്. ഇത് ബോധപൂർവം കുറേ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മൾ സുഖം പ്രാപിക്കും. സുഖം പ്രാപിച്ചാൽ എന്താ വെച്ചാൽ, നമുക്ക് സുഖം പ്രാപിക്കുമ്പോൾ കുറേ അധികം പേർക്ക് സൗഖ്യം കൊടുക്കാനും സന്തോഷം കൊടുക്കാനും സാധിക്കും. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഇന്ന് പറഞ്ഞു വെക്ക് ചിന്ത പ്രിയപ്പെട്ടവരെ, ഡിലീറ്റ് ചെയ്യാൻ പഠിക്കുക. വേണ്ടാത്ത ഓർമ്മകൾ മനസ്സിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയാം, വേണ്ടാത്ത അനുഭവങ്ങളും ഡിലീറ്റ് ചെയ്യാം. പഴയത് മാത്രമാണ് നല്ലത് ചിന്തിക്കരുത്. ഓൾഡ് ഈസ് ഗോൾഡ്, ബട്ട് ഓൾഡ് മാത്രമല്ല ഗോൾഡ്, പുതിയ ഗോൾഡുകളും ഉണ്ട് എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു വെക്കുന്നത്, മനസ്സിൽ ഈ കാലത്ത് നമ്മൾ വളപ്പെട്ടതാണ് സൂക്ഷിക്കുന്ന പല കാര്യങ്ങളും അത്ര വിലപ്പെട്ടതൊന്നും അല്ല. മാനസിക വളർച്ചയില്ലാത്ത ആളുകൾ സൂക്ഷിച്ചു വെക്കുന്ന ചില സാധനങ്ങളില്ലേ, ബുദ്ധിയും വളർച്ചയെത്തി നമ്മൾ പറയും, അയ്യോ ആ ചുമ്മാ പ്ലാസ്റ്റിക്, വലിയ കൂടൊക്കെ. അത് അവരുടെ ബുദ്ധി കുറവുകൊണ്ട് അവർക്ക് തോന്നുന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ട, നമ്മൾ വിലപ്പെട്ടതും പ്രിയപ്പെട്ടതും
important എന്നൊക്കെ പറഞ്ഞ് സൂക്ഷിക്കുന്ന പല കാര്യങ്ങളും അത്രയൊന്നും പ്രധാനപ്പെട്ടതല്ല. അതൊക്കെ മുറിച്ചു കളയാം, അതൊക്കെ നീക്കിക്കളയാം, എങ്കിലേ നമ്മൾ വീണ്ടും തളർക്കൂ, വീണ്ടും വളരൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ഓർമ്മകളെയും നമ്മൾ വിലപ്പെട്ടതായി കൊണ്ടുവയ്ക്കുന്ന ചില ചിന്തകളെയും ആശയങ്ങളെയൊക്കെ മുറിച്ചു കളഞ്ഞ് പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാം, പുതിയ ചിന്തകൾ കൊണ്ടറിയാം, പുതിയ പ്രതിഭാസങ്ങൾ കൊണ്ട് മനസ്സിനെ വിശാലമാക്കാം. അത് പുതുമകളും നന്മകളും നിങ്ങൾക്ക് വരാൻ പോകുന്നു. കാത്തിരിക്കുക, പുതുമകൾക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുക. Stay tuned. We are coming to ignite, inspire, and illuminate lives across the globe.